പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് കറിയുടെ റെസിപ്പിയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊരു പിണ്ടിക്കറിയും പിന്നെ ഒരു വെണ്ടക്ക മെഴുക്ക് പുരട്ടി പിന്നെ ഒരു ചെമ്മീനും പച്ചക്കായും കൂടെ കറി വയ്ക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടൊരു വീഡിയോയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് ആദ്യമേ പിണ്ടി എടുത്തിട്ട് വരാം. സാറേ, ഇന്ന് ഈ ഒരു പോള ഇങ്ങനെ പൊളന്ന് പോകുന്ന ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും. ഇങ്ങനെ അടിച്ചിട്ടാണ് ഇങ്ങനെ നല്ല രസമുണ്ട് ഇങ്ങനെ എടുക്കുക. നമ്മുടെ പിണ്ടി ഉണ്ടോ? പിണ്ടിക്കറി ആയിരുന്നു വെക്കാൻ പോണത്. അപ്പം അങ്ങനെ നമ്മുടെ വാഴപ്പിണ്ടിയൊക്കെ എടുത്തുണ്ടാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്നൊരു പണിക്കാരനുള്ള ദിവസമാണ് കേട്ടോ. അപ്പം നമ്മുടെ വാട്ടർ മീറ്റർ ഉണ്ടല്ലോ, അത് ഫോൾട്ടായിട്ടിരിക്കുവാണ്. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയൊക്കെയാണ്. അതേ കണ്ടോ, ഇപ്പോൾ മൂന്നാല് മാസമായിട്ട് ഇത് മീറ്റർ വർക്ക് ചെയ്യുന്നില്ലേ. അപ്പോൾ അതേ പുതിയ മീറ്ററൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ അതൊന്ന് ഫിറ്റ് ചെയ്യാനായിട്ടൊക്കെ പോവുകയാണ്. പിന്നെ അതിന് ഒരു ബോക്സും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ബോക്സിനകത്താക്കി വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഇരുന്നോളുമല്ലോ. അപ്പോൾ ഈ ബോക്സിനകത്തേക്ക് നമ്മൾ വാങ്ങിച്ച മീറ്ററൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുവാണേ. ഇതാണ്ട് ഇപ്പം നമുക്കിന്ന് ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് വെണ്ടക്ക ഉണ്ടത് മെഴുക്ക് പുരട്ടാൻ പോകണം. വെണ്ടക്ക കുറച്ചേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് പിണ്ടിയും ചെറുപയറും കൂടെ കറി വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു മീൻകറി ആയിട്ട് വയ്ക്കുന്നത് ചെമ്മീനും പച്ചക്കായും കൂടെ തേങ്ങയും മുളകും മല്ലിയൊക്കെ അരച്ചിട്ട് വയ്ക്കാനായിട്ട് പോവാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ അത് ഞാൻ വെണ്ടക്കയൊക്കെ ഒന്ന് കഴുകിയിട്ട് വട്ടം വട്ടം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തീരെ അങ്ങോട്ട് കനം കുറയ്ക്കുന്നില്ല, ഇത്തിരി കട്ടിയിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നല്ല നാടൻ വെണ്ടക്കയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തുകരം വെച്ചില്ലേ, തുകരം വെച്ചതിൻ്റെ ബാക്കി ഇരിക്കുന്ന വെണ്ടക്കയാണ്. നല്ല കിളിന്ത് വെണ്ടക്കയൊക്കെയാണ്. അപ്പോൾ വെണ്ടക്കയും പിന്നെ സവോളയുടെ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ. വെണ്ടക്ക കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ സവോള കൂടുതൽ ചേർത്തിട്ട് കാര്യമില്ല. അപ്പോൾ പകുതി സവോളയും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ട നമ്മുടെ സവോള ഉണ്ടല്ലോ, ഞാനിങ്ങനെ വട്ടം മുറിച്ചിട്ട് ഇതേ രൂപത്തിലാണ് അരിയാറുള്ളത്. മെഴുക്ക് വരട്ടിക്ക് അരിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെറിയ പീസായിട്ട് ഇതേപോലെയാണ് അരിയാറുള്ളത് കേട്ടോ. ഇപ്പം വെണ്ടക്കയൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ അരിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അടച്ചിട്ട് വന്നിട്ടാണ് ഞാൻ ഇതേ മെഴുക്ക് വരട്ടി തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയ പാനെടുപ്പ് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. അപ്പോൾ ഇത്തിരി കടുകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക്.
നമ്മുടെ സവോള, പച്ചമുളകും വേപ്പിലയൊക്കെ ചേർത്ത് പാകത്തിന് ഉപ്പുമൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് തുറന്നിട്ട് അതിനകത്തേക്ക് നമുക്കിനി പാകത്തിന് മുളക് പൊടിയൊക്കെ ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് മുളക് പൊടി മൂപ്പിച്ചിട്ട് അതിനകത്തേക്കാണ് വെണ്ടക്ക ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വെണ്ടക്ക മെഴുക്ക് പുരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത്തിരി കൂടെ ഒന്ന് മുരിച്ചിട്ടാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത പരുവത്തിലാണ് ഈ കാണിച്ചിരിക്കുന്നത്. കുറച്ചും കൂടെ ഒന്ന് മുരിച്ചിട്ടാണ് ഞാൻ എടുത്തത്. എണ്ണയൊന്നും പിന്നെ ഒഴിച്ചില്ല, ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഒന്നും കൂടെ ഫ്രൈ ആക്കി എടുത്തു. ഇനി നമ്മുടെ പിണ്ടിയാണ് അടുത്ത താരം കേട്ടോ. ഇതേ നോക്കിക്കേ, പിണ്ടിയുടെ ഒരു കഷ്ണം ഞാനൊന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. ബാക്കി ഇനി ഒരു കവറിനകത്താക്കി ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വെട്ടിയ പൂവൻ വാഴയില്ലേ, അതിൻ്റെ പിണ്ടിയാണ് കേട്ടോ ഞാൻ ഇന്ന് എടുത്തത്. അപ്പോൾ അത് ആദ്യമേ ഇതുപോലെ ഇങ്ങനെ ചിപ്സിനൊക്കെ അരിയുന്നത് പോലെ വട്ടം വട്ടം ഒന്ന് അരിയുവാണ് നൂല് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നൂലൊക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് ചുറ്റിക്കളയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതേപോലെ കന കുറച്ചിട്ട് ഒന്ന് വട്ടത്തിൽ വട്ടത്തിൽ അരിഞ്ഞ് ആദ്യം എടുക്കും. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് പിന്നെ വിരലിലേക്ക് അതിൻ്റെ ഓരോ പീസിൻ്റെയും രണ്ട് വശവും ഇങ്ങനെ തുടച്ച് തുടച്ചെടുക്കും കേട്ടോ. അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അതിനകത്തേക്കുള്ള നൂലെല്ലാം നമ്മുടെ കയ്യിൽ ചുറ്റിപ്പോന്നുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഈർക്കിൽ കൊണ്ടിങ്ങനെ ഓരോ പീസും എടുത്തിട്ട് രണ്ട് വശവും ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ച് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം കൂടെ അടുക്കി പിടിച്ചിങ്ങനെ കൊത്തി അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇതേപോലെയാണ് ഞാനിതിൻ്റെ നൂല് ചുറ്റി എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഓരോ പീസ് എടുത്ത് ഇങ്ങനെ ചുറ്റുമ്പോൾ അടുത്ത പീസ് ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ കൈയുടെ അടുത്തോട്ട് വന്നോളും നൂലുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം നമ്മൾ ഈ വലയിൽ കുടുങ്ങിയ മീൻ കുഞ്ഞുങ്ങൾ വരുന്നത് പോലെ ഓരോ പീസും ഇങ്ങനെ അടുത്തടുത്തോട്ട് ഇങ്ങനെ വരും. നല്ല രസമാണ് ഇതിൻ്റെ നൂല് ചുറ്റി എടുക്കാൻ. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ കൂടുതൽ നമ്മൾ ചുറ്റിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ കൈയുടെ വിരലിൻ്റെ അടുത്ത് ഇങ്ങനെ പ്ലാസ്റ്റർ ഇട്ടതുപോലെ ഇങ്ങനെ ചുറ്റി ചുറ്റി വരും. അപ്പോൾ ഇതേപോലെ കുറച്ച് പീസ് ഇങ്ങനെ അടുക്കി ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി അരിയാണ് ചെയ്യുന്നത് കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പണിക്കാരൻ പുറത്ത് എന്തൊക്കെയോ കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൗണ്ടും കൂടെ നിങ്ങൾക്ക് ഇതിനകത്ത് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ കൊത്തി അരിയുമ്പോൾ എല്ലാം ഒരേ വലിപ്പത്തിൽ നമുക്ക് നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ ഒന്നോ രണ്ടോ പീസ് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഇത്തിരി വലിപ്പത്തിലൊക്കെ വീഴും, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ അതല്ലെങ്കിൽ നമുക്കതെടുത്ത് വീണ്ടും ഒന്നും കൂടെ അങ്ങോട്ട് മുറിച്ചിട്ട് കൊടുക്കാം.
കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പം ഇങ്ങനെ കൊത്തി അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴുകുകയൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ ഇതിങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് കഴുകാറുണ്ട്. അതുപോലെ തന്നെ ചിലർ ഇതിൻ്റെ നീര് പിഴിഞ്ഞ് കളയുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്, ഇതേപടി തന്നെ ഉപയോഗിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു വാഴ വെട്ടിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഈ പിണ്ടി കറി വയ്ക്കും കേട്ടോ. നല്ല കറിയാണല്ലോ. അപ്പോൾ അത് ഒത്തിരി ബുദ്ധിമുട്ടായിട്ടൊക്കെ എല്ലാവർക്കും തോന്നും, പക്ഷേ ഇതുപോലെ ചെയ്താൽ നമുക്ക് വേഗം തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പിണ്ടിയൊക്കെ കംപ്ലീറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇപ്പോൾ പയർ വേവിക്കാതെ വെച്ചിരിക്കുവാണെങ്കിൽ നമുക്ക് ഈ പിണ്ടിയുടെ ഒപ്പം ഇട്ട് കൊടുക്കാവുന്നതാണ്. കുതിർത്ത പയറാണെങ്കിൽ പിണ്ടി വേവിക്കുന്ന ഒപ്പം തന്നെ വേവിക്കാം. ഇനി കുതിർക്കാത്ത പയറാണെങ്കിൽ ആദ്യം പയർ വേവിക്കുക, അതിനുശേഷം വേണം നമുക്ക് രണ്ടാമത് പിണ്ടിയും കൂടെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ പയർ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതേ പിണ്ടി മാത്രം ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ലേശം വെള്ളവും രണ്ട് പച്ചമുളകും കൂടെ ഒഴിച്ചിട്ട് വെച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പിണ്ടിക്കറി തയ്യാറാക്കാനുള്ള ചെറുപയറാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലിരിക്കുമായിരുന്നു, അതെടുത്ത് പുറത്തേക്ക് വെച്ചു. ഇപ്പം ഇന്നലെ വേവിച്ചിട്ട് വെച്ചിരുന്നതാണ്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. പിന്നെ ഇതിനി അടുത്ത് ചെമ്മീനാണ് കേട്ടോ. ചെമ്മീൻ കറിയാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് രണ്ടും എടുത്ത് വെച്ചും വേഗം തന്നെ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്ത് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഇത് മീൻ കറിക്കെന്ന് അരച്ചെടുക്കാനായിട്ട് പോവാണ്. മീൻ കറി എന്ന് വെച്ചാൽ ചെമ്മിക്കറിക്കെന്ന് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ തേങ്ങയിലേക്ക് ലേശം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ ഒരു അല്പം പെരിഞ്ചീരകപ്പൊടിയും പിന്നെ ലേശം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇതേ പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ അരപ്പൊക്കെ തയ്യാറാക്കി വെച്ചതിന് ശേഷം ഇതേ പച്ചക്ക ഒന്ന് അരിഞ്ഞെടുക്കുവാണേ. പച്ചക്കായും അതുപോലെ തന്നെ കഴുകി എടുത്തിട്ട് തോല് കളഞ്ഞ് നേരെ കറിയിലോട്ട് അരിഞ്ഞ് ചേർക്കുവാണ്. അല്ലാതെ ഇത് കഴുകി കറയുന്നതിൻ്റെ കളയുന്നൊന്നുമില്ല കേട്ടോ. അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ പച്ചക്കായുടെ ആ ഒരു കറജ വയ്ക്കേണ്ടല്ലോ, അത് നമുക്കത് എടുത്തൊന്നും അറിയത്തൊന്നുമില്ല. ഇത് നല്ല കറിയാണ് ഇങ്ങനെ വെച്ചാൽ കേട്ടോ. അപ്പം ഞാൻ പച്ചക്ക തോരൻ വയ്ക്കുമ്പോഴാണെങ്കിലും മെഴുക്ക് പുരട്ടി വയ്ക്കുകയാണെങ്കിലും അരിഞ്ഞ് കഴുകാറില്ല. അപ്പോൾ അരിയുന്നതിന് മുമ്പ് കഴുകിയിട്ട് ഇതേപോലെ അരിഞ്ഞെടുക്കുന്നതേ. അപ്പം അങ്ങനെ അതേ പച്ചക്ക അരിഞ്ഞ് അതിനകത്തേക്ക് പാകത്തിന് ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ അതിനകത്തേക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ മുളകൊക്കെ ചേർക്കുന്നുണ്ട്. പച്ചമുളക് ചേർക്കുന്നു, ഇഞ്ചിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉപ്പും കൂടെ ചേർത്ത് കറിയൊന്ന് കൂട്ടിയെടുക്കാനായിട്ട് പോവുകയാണേ. നമ്മുടെ ജാറൊക്കെ കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. പിന്നെ പാകത്തിന് ഉപ്പ് ചേർക്കാൻ പോവുകയാണ്. കറിയും നന്നായിട്ട് കൂട്ടിയെടുക്കാം. അരപ്പിനകത്തേക്ക് കൊടമ്പുളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ പച്ചക്കായുടെ അകത്തേക്ക് ഞാനത് മറന്നുപോയി പറയാനായിട്ടേ. വെള്ളം പോരാൻ തോന്നി, ഇത്തിരിയുടെ വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ.
പച്ചക്കായും ചെമ്മീനൊക്കെ ഇത്രയധികം വെള്ളത്തിൽ ഒരുപാടല്ല അങ്ങനെ ഇരുന്ന് വെന്തെന്നാലേ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ചെമ്മീത്തിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ഇറങ്ങി വരണമല്ലോ. അപ്പം അങ്ങനെ ഒന്ന് അടച്ച് വെച്ചു. അതിനുശേഷം ദേ നമ്മുടെ പിണ്ടിയുടെ പരിപാടിയൊക്കെ നോക്കാനായിട്ട് പോവുകയാണേ. നമ്മുടെ പിണ്ടിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ചെറുപയറൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ അങ്ങോട്ട് അടച്ച് വെക്കുന്നുണ്ട്. തീ കത്തിക്കുന്നില്ല. അപ്പോൾ ആ ചൂടിൽ തന്നെ ഒന്നും കൂടെ ആ പയറൊക്കെ ഒന്ന് ചൂട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്നും അങ്ങോട്ട് ഇട്ടിട്ട് ഒന്നും കൂടെ അടച്ച് വെക്കുവാണേ. ഇതാ നമ്മുടെ മീൻ കറിയൊക്കെ നന്നായിട്ട് തിളച്ചൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് എണ്ണയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പിണ്ടിയും ചെറുപയറും തേങ്ങയൊക്കെ കൂടെ ഒന്ന് താളിക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണയിൽ കടുകും അതുപോലെ തന്നെ ഉള്ളിയും കറിവേപ്പിലയൊക്കെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുവാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ സാധാ രീതിയിൽ ഒതുക്കുന്നത് പോലെ തന്നെയാണ്. തേങ്ങയിൽ നല്ല ജീരകവും അതുപോലെ തന്നെ ഒരു പച്ചമുളകും രണ്ട് കഷ്ണം ഉള്ളി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് തേങ്ങ ഒതുക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അരപ്പൊന്ന് ചൂടാക്കിയെടുക്കാം. അരപ്പിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഈ സമയത്ത്. അരപ്പ് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പിണ്ടിയും പയറും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ അങ്ങനെ നമ്മുടെ പിണ്ടിക്കറിയൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇത്തിരി നേരം ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മീൻ കറിയൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചെമ്മിക്കറി, ഇപ്പോൾ ചെമ്മിക്കറിക്ക് പച്ച വെളിച്ചെണ്ണ നേരിട്ട് ഒഴിച്ച് കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഇത്തിരി വറുതാളിച്ചിട്ട് ഇത്തിരി ഉലുവയും കടുകും ഉള്ളിയും വേപ്പിലയൊക്കെ കൂടെ വറുതാളിച്ചൊഴിച്ച് കൊടുക്കുന്നത് ഒന്നും കൂടെ ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇത് നല്ല കിടിലം ടേസ്റ്റ് ഉള്ള കറി തന്നെയായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ പിണ്ടിയുടെ കഷ്ണം ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അടുത്ത ദിവസം വീണ്ടും കറി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുളിക്കാനൊക്കെ പോവാണ്. ഓക്കേ.